നമസ്കാരം. നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ വേണ്ട ക്വാളിറ്റീസ് ആണ്. ആ ക്വാളിറ്റീസിലെ 12-ാമത്തെ ക്വാളിറ്റി പങ്ച്വൽ ആൻഡ് പ്രിപ്പയർഡ്, കൃത്യനിഷ്ഠയും തയ്യാറെടുപ്പ്. എന്താണ് പങ്ച്വൽ എന്ന് പറയുന്നത്? പങ്ക്ച്വൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചറിയാം, നമ്മൾ പല സ്ഥലങ്ങളിലും മീറ്റിംഗ് അറേഞ്ച് ചെയ്യാറുണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ആ അപ്പോയിന്റ്മെന്റ് എടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവാം അല്ലെ, അല്ലെങ്കിൽ വൺ ടു വൺ മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, ഹോൾ മീറ്റിംഗ്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ടാവാം. നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവാം. ആ ലീഡേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ഒരു സമയം തന്നിട്ടുണ്ടാവും, ആ സമയം നമുക്കറിയാലോ. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല പങ്ക്ച്വൽ ആയിട്ട് നിൽക്കണം, അത് വളരെ പ്രധാനമാണ്. ഒരു പട്ടാളച്ചിട്ട എന്ന് പറയുന്നല്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു പങ്ക്ച്വൽ നമ്മളോട് കാണിക്കുന്നേ വേണം. ഞാൻ എൻ്റെ ടീമിനോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു ഏൽപ്പിച്ച സമയത്തിന് മുന്നേ ചെയ്യണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊരു മീറ്റിംഗ് ആണ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മീറ്റിംഗ് ഹോൾ മീറ്റിംഗ് ആണ്. ആ ഹോൾ മീറ്റിങ്ങിൽ നേരത്തെ എത്തിയില്ലെങ്കിലും സമയത്തിന് എത്തുക, അതാ ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയുക. നേരത്തെ എത്താൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, പക്ഷെ സമയത്തിന് എത്തിക്കൂടെ. ഇത് സമയവും കഴിഞ്ഞ് നമ്മളിപ്പോ ഒരു ടാർഗറ്റ് കൊടുത്തു, ആ ടാർഗറ്റ് പറഞ്ഞ ദിവസവും കഴിഞ്ഞ് അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കണേ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്നത്. പക്ഷെ നേരത്തെ ചെയ്യാൻ വേണ്ടി വ്യഗ്രത കൂട്ടും വേണ്ട. ഇനി നേരത്തെ ചെയ്യാൻ വേണ്ടി വ്യഗ്രത കൂട്ടി ടെൻഷൻ അടിച്ച് പ്രഷർ കുക്കർ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. സമയത്തിനുള്ളിൽ തീർക്കാൻ നോക്കുക, അതെങ്കിലും ചെയ്തൂടെ. അതെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴാണ് പങ്ക്ച്വൽ എന്ന് പറയാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു പങ്ക്ച്വാലിറ്റി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പങ്ക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്യണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പിന്നെ എന്നിട്ട് പ്രഷർ അടിച്ച് പിന്നെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കില്ല. ടെൻഷൻ അടിച്ച് ചെയ്യേണ്ടതല്ല ഈ ബിസിനസ്. ഈ ബിസിനസ് വളരെ രസകരമായിട്ട് സന്തോഷകരമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്താ ചെയ്യണം? കൃത്യസമയത്തിനുള്ളിൽ ചെയ്യാൻ നോക്കാം. നേരത്തെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സമയത്തിനുള്ളിൽ ചെയ്യാൻ നോക്കാം. അപ്പോഴും പങ്ക്ച്വാലിറ്റി തന്നെയല്ലേ? അപ്പൊ അത് ഓർമ്മയിൽ വെക്കുക. പിന്നെ എന്താ പ്രിപ്പയർഡ്? തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പ് എന്തിനാ തയ്യാറാവണ്ടേ? വിജയത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. തയ്യാറെടുപ്പ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താ പറയുക? നിങ്ങളുടെ പേടിയെ മാറ്റി തരും. തയ്യാറെടുപ്പ് ഭയത്തെ മാറ്റി നിർത്തുമെന്നാണ് പ്രഗത്ഭരായ എല്ലാ ആളുകളും അവരുടെ ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ തയ്യാറെടുപ്പ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ചെയ്യണം? കുറച്ചത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചാമ്പ്യനെ കണ്ടെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെ ആയിരിക്കണം ദിവസവും പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നത്. അതാണ് ഒന്നാമത്തെ തയ്യാറെടുപ്പ്, മനസ്സിലെടുക്കേണ്ട തയ്യാറെടുപ്പാണത്. ആളുകളെ സഹായിക്കുമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രം ആളുകളെ കാണുക, അല്ലാതെ മറ്റു ലക്ഷ്യങ്ങളൊന്നും വെക്കണ്ട. അവരെ സഹായിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അവർക്ക് വലിയൊരു അവസരം ഞാൻ കയ്യിലേക്ക്, അവരുടെ കയ്യിലേക്ക് കൊടുക്കും. ഇതാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. ഓക്കെ. മൂന്നാമത്തെ തയ്യാറെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖത്ത് ചിരിയില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് വിട്ട് പുറത്തേക്ക് പോവില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കുക. സദാ ഒരു വിജയെപ്പോലുള്ള വസ്ത്രം, വിജയിച്ചൊരാളെ പോലുള്ള വസ്ത്രധാരണം ഞാൻ ധരിക്കും എന്നുള്ളൊരു തീരുമാനവും ഞാൻ എടുക്കും. ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ തയ്യാറെടുപ്പ്. നിങ്ങളുടെ ബിസിനസ് ടൂൾ, കംപ്ലീറ്റ് ബിസിനസ് ടൂൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും കൈവശം ഉണ്ടായിരിക്കും. അത് നിങ്ങളുടെ കാറിലായിരിക്കാം, നിങ്ങളുടെ ബാഗിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി ടൂ വീലറിലാണെങ്കിൽ ടൂ വീലറിലൊക്കെ അത് എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുവരുത്തും. അത് ചിലപ്പോൾ ലാപ്ടോപ്പ് ആയിരിക്കാം, മൊബൈൽ, പ്രസന്റേഷൻസ്, അതുപോലെ ടൂൾ കിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിഷ്വലൈഡുകളോ വൈറോ ബുക്കുകളോ അതിനു വേണ്ട നോട്ട് പാഡ്സ്, ചിലപ്പോൾ നോട്ടീസുകളോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ എൻ്റെ കൈവശം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതാണ് ഞാൻ നാലാമത് എടുക്കേണ്ട തയ്യാറെടുപ്പ്. അഞ്ചാമത് എടുക്കേണ്ട തയ്യാറെടുപ്പ്, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു റൈറ്റിംഗ് പാഡ് അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക്, പേന എന്നിവ ഉണ്ടായിരിക്കും എന്നുള്ളതായിരിക്കണം അഞ്ചാമത്തത്. ആറാമത്തതാണ് ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എനിക്കുണ്ട്. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ പരിശീലനം നേടിയിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് എന്നോട് തന്നെ ഉണ്ടായിരുന്നു.
എനിക്ക് ആളുകളോട് ഇത് പറയാൻ പറ്റും, അതിനുവേണ്ടി ഞാൻ പരിശീലനം എടുത്തിട്ടുണ്ട്, ഇനിയും ഞാൻ പരിശീലനം എടുത്തുകൊണ്ടിരിക്കാന്നുള്ള ഒരു ബോധ്യം അവനവന്റെ ഉള്ളിൽ ഉണ്ടാവണം. അങ്ങനെ തയ്യാറെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഭയം മാറ്റി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഭയങ്ങൾ ഉണ്ടാവല്ലോ, പേടികൾ, ഒരുപാട് പേടികൾ ഉണ്ടല്ലോ. ആളുകൾ എന്ത് വിചാരിക്കും, അവരെന്ത് പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുമോ, അവർ എന്നോട് ഇങ്ങനെ സംസാരിക്കുമോ, ഞാൻ പറയുമ്പോൾ അവരോട് തിരിച്ചു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് തിരിച്ചു മറുപടി കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കുറേ പേടി ഉണ്ടല്ലോ ഈ ഇൻഡസ്ട്രിയിൽ, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ പേടികളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല കാര്യം പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. എപ്പോഴും പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് പഠിക്കുക, പരിശീലനം നേടുക, നല്ല നല്ല അറിവുകൾ ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് വേണ്ട ടൂൾസുകൾ എപ്പോഴും കൈവശം വയ്ക്കുക, നല്ല വസ്ത്രധാരണവും ചിരിയും ഒക്കെ നിങ്ങളുടെ കൂടപ്പിറപ്പായിട്ട് കൊണ്ടുനടക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരു 95% നിങ്ങൾക്ക് പേടി മാറ്റിയെടുത്തുകൊണ്ട് ബാക്കി 5% ഞാൻ പിന്നോട്ട് പോവില്ല എന്നുള്ളൊരു ഉറപ്പെടുക്കുന്നതിനാണ് ബാക്കി 5%. കാരണം എത്ര വന്നാലും പിന്നിലേക്ക് തിരിഞ്ഞോടില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ എടുക്കുന്നിടത്താണ് ബാക്കി 5%. അപ്പൊ 100%. അങ്ങനെ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഒറ്റ കാര്യം ഓർമ്മയിൽ വയ്ക്കുക, ഞാൻ പഠിക്കും, എന്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഞാൻ കൊണ്ടുവരും. ഈ ഇൻഡസ്ട്രിയിൽ പരിശീലനങ്ങൾ, അത് എത്ര വില കൊടുക്കേണ്ട വന്നാലും ആ പരിശീലനങ്ങൾ ഞാൻ നേടിയെടുക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഉണ്ടാവണം. വലിയൊരു വിജയം ഉണ്ടാവട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ, സൈനിങ് ഓഫ്, സുരാഗ്.